പോയി മീനൊക്കെ പിടിച്ചിട്ട് ഇഷ്ടംപോലെ പിടിച്ചിട്ട് വരി. മാക്സിമം എത്ര ആള് കയറിയാ മുങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 25 പേര് കയറി കഴിഞ്ഞാൽ ഇത് മുങ്ങും. 25 അല്ലെ 30 ഒക്കെ പേരൊക്കെ കയറി കഴിഞ്ഞാൽ മുങ്ങും. ഇത്രയും വെയിറ്റ് ഉള്ള ബോട്ടൊക്കെ നമുക്ക് ചുമ്മാ ഒരു ലിവറിൽ നമുക്ക് വലിച്ചു കയറ്റാം. നിങ്ങളുടെ ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് അവൻ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെപ്സിനെ നമ്മൾ മാറ്റി വെച്ചേക്കുവാണ്. ഞങ്ങൾ ഷൂട്ട് എടുക്കുന്ന സമയത്ത് ഒരാൾ ചാടി വീണായിരുന്നു. കറക്റ്റ് ഒരു പട്ടിക്കുട്ടിയാണോ? തീർച്ചയായിട്ടും ഞാൻ അവനെ എടുത്തായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇൻസാംസ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും കണ്ടാണ് പിന്നെ പെപ്സിയുടെ വിശേഷം. അത് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്, നല്ല മഴയാണ്. ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെള്ളത്തിലൊക്കെ കളിച്ച് ആകെ മേത്ത് മൊത്തം ചെള്ളയൊക്കെ ആക്കി പ്രശ്നമാകും. കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ബോട്ട്. ശരിക്കും ഈ ബോട്ട് ഇറക്കുമ്പോൾ തന്നെ, അതായത് വാങ്ങിച്ചപ്പോൾ തന്നെ നമ്മൾ കായലിൽ ഇറക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് അമീന, പ്രതീഷ് ഭായിനെ ഇവരെ ആരെയും കിട്ടിയില്ല. നമുക്കറിയാലോ കൊറോണയുടെ ഇഷ്യൂ ഒക്കെ കാരണം. അപ്പൊ എനിക്കിവിടെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഈ മറ്റേ പൗലോ കൊയ്ലോ പറഞ്ഞേക്കണ ഒരു കാര്യമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ പ്രകൃതിയോ അല്ലെങ്കിൽ മൊത്തം എന്താ പറയുക, യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഈ ബോട്ട് ഇറക്കാനായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. കാരണം നമ്മുടെ ക്ലബിൽ വെച്ച് ഈ ബോട്ട് ഇറക്കാൻ ഇച്ചിരി പാടുണ്ട്. കാരണം ഇത് ട്രെയിലറുണ്ട്, കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഊർത്തി ഇറക്കാനായിട്ടുള്ള സ്ഥലമില്ല. ആ കൃത്യസമയത്ത് നമുക്ക് മഴ പെയ്തു, മഴക്കാലം കിട്ടി, പുഴയിലെ വെള്ളം റേസ് ചെയ്തു. അപ്പോൾ ബോട്ട് ഇറക്കാൻ കറക്റ്റ് പാകത്തിനുള്ള ഒരു അവസ്ഥ വന്നു. ഒപ്പം കുറെ തടിമാടന്മാരെ ഇത് പിടിച്ചിറക്കാനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടി. ഇത് അടിച്ചെടുത്തേ, ഇത് ഇവിടെ നിന്ന് വന്നതല്ല, തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. കാരണം ഇവർക്ക് ബോട്ടിൽ പോകണം. അപ്പൊ ബോട്ട് ഇറക്കാനായിട്ട് ആളില്ലാതിരിക്കുന്ന സമയത്ത് കൃത്യം ഞാൻ ഇത് തമാശ രീതിയിൽ പറയുന്നെങ്കിലും ഇതിൻ്റെ അത് ഭയങ്കര വലിയൊരു വാസ്തവമുണ്ട്. നമ്മൾ അമി, പ്രതീഷ് ഭായ് ഇവരാരും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുക അത് താനെ വന്നോളും. പിന്നെ പ്രയത്നിക്കണം കേട്ടോ, അത് ആരും മറന്നുകളായിരുന്നു. അപ്പൊ ശരിക്കും ഭ്രാന്തമായ ഒരു യാത്രയാണ്. ഇപ്പൊ മാത്രമേ മഴ പെയ്യാതിരിക്കുന്നുള്ളൂ, അല്ലാത്തപ്പോ മൊത്തം മഴയാണ്. ഇത് ട്രെയിലർ ഉണ്ട്. അപ്പൊ ട്രെയിലർ നമ്മൾ തള്ളി ഇറക്കി. ബോട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കാണിക്കുന്നത്. പക്ഷേ ഇത് ഹെവി ആയിട്ടുള്ള ബോട്ടാണ്. നമുക്കൊരു 5-10 പേർക്ക് വരെയും സുഖമായിട്ട് പോവാം. നമ്മളിപ്പോൾ ഒരു 7 പേരുണ്ട്. 7 പേര് ഈ ബോട്ടിൽ നമ്മൾ കായലിൽ പോകാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ബോട്ട് ഇറക്കാൻ പോവാം. അപ്പോൾ ഇത് തള്ളി ഇറക്കുക, ഈ മല്ലന്മാരായിരിക്കും തള്ളി ഇറക്കണം. ബാക്കി വാചകം മൊത്തം ഞാൻ അടിച്ചോളൂ. അപ്പൊ ഇതെങ്ങനെ റിലീസ് ചെയ്യുന്നത്, ഈ മെക്കാനിസം എന്ന് വയ്ക്കോ. ഇത് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബോട്ട് നമുക്ക് റോളറിൽ തള്ളി ഇറക്കാം. ഒരു ജസ്റ്റ് ഒരു കുഞ്ഞ് ലിവറിൽ നമുക്ക് ഈ എൻ്റെ ബോട്ടും ഈ ട്രെയിലറും തമ്മിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതെ, ഒരു ചെറിയ ലിവർ മതി കേട്ടോ. ആ ലിവർ വിചാരിക്കുന്നതിന് അപ്പുറം നമുക്ക് ഈ ബോട്ട് ഇറങ്ങി പോവില്ല. അപ്പൊ നിങ്ങൾ കാണിക്കുക, ഞാൻ ലിവർ കൺട്രോൾ ചെയ്യാം. പയ്യെ തള്ളി ഇറക്കും വെള്ളത്തിലോട്ട്. നമ്മുടെ നിസാമിന്റെ സ്വപ്നമാണ് ഇറങ്ങണത് കേട്ടോ. ഇപ്പൊ നമ്മുടെ വിഞ്ചേലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ വിട്ടാൽ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. കണ്ടോ, ഇപ്പൊ ഞാൻ വിട്ടു. ഇതിപ്പോ എനിക്ക് ലോക്ക് ചെയ്യണം. കണ്ടോ, ലോക്കാം. ഇനി അവരെന്ത് തന്നെയാലും പോകില്ല. അടിപൊളി. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. ഇത്രയും വെയിറ്റ് ഉള്ള ബോട്ടൊക്കെ നമുക്ക് ചുമ്മാ ഒരു ലിവറിൽ നമുക്ക് വലിച്ചു കയറ്റാം. നമ്മുടെ സൈക്കിളിലേക്ക് ഹൈ ഗിയർ ഇട്ടിട്ട് നല്ല കയറ്റത്തിലോട്ടൊക്കെ നമ്മൾ ചവിട്ടിക്കയറ്റൂലേ, സെയിം മെക്കാനിസം.
കുഴപ്പമില്ല, മിക്കവർക്കും അറിയില്ല. ചിലവര് ക്യാരക്ടറിന്റെ പേര് പറഞ്ഞിട്ടാ വിളിക്കുക. അഞ്ജനാപ്പുകുട്ടൻ. എടപ്പള്ളി. ഇത് ഞാൻ ഈ ചേച്ചിനെ കാണിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചൂണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ക്ലബിൽ നിന്ന് പോന്നപ്പോഴത്തേക്കും പറഞ്ഞു, മീൻ കിട്ടുമോ, മീൻ പിടിക്കുമോ എന്ന് ചോദിച്ചു. ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ചൂണ്ട ഇടുക, മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര തീവ്രമായി കിടക്കുന്ന ഒരു കാര്യമാണ്. മോളെ അതല്ലേ, മോളായിട്ട് ചെയ്യുന്നതാണ്. മോളെ എവിടുന്ന? തൃപ്പൂണിത്തറ. പേര്? ശിവപ്രിയ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സീരിയൽ ഏതാണ്? സത്യം പറഞ്ഞാൽ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ സെറ്റ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ കഥ പറയുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങള് രണ്ട് പ്രഗത്ഭരായ ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. ചൂണ്ടിടുന്ന ഇഷ്ടമാണ്? ഞാൻ ഇതുവരെ ഇട്ടില്ല. ഇട്ട് കഴിഞ്ഞാലും ചെലപ്പോ യോഗം. എപ്പിസോഡ് ഇവർക്ക് ഫുഡൊക്കെ നമുക്ക് മീൻ പിടിച്ച് നോക്കാം. നമുക്ക് നോക്കാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയാം. തീർച്ചയായിട്ടും. അപ്പോ 100,000 ആവാൻ പോകുന്നു. 900,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ ഒന്നും ആവുന്നില്ല. അതൊക്കെ ആവും, അതൊക്കെ ചട പടയുന്നല്ലേ ആവുന്നേ. എന്തായാലും ഈ ചാനലിൽ കാണണം. ചാനലിന്റെ പേര് നിസാം വ്ലോഗ്സ്. നിസാം വ്ലോഗ്സ് അല്ലേ. നിസാം വ്ലോഗ്സ് നിങ്ങൾ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. 1,000,000 ഇപ്പൊ തന്നെ ഉടനെ. നമ്മളുടെ ചാനലിൽ എന്താണ് വെറൈറ്റി ഉള്ളതെന്നാണ് ആൾക്കാർ നോക്കുന്നത്. ഇതിൽ മൊത്തം വെറൈറ്റി. ഇതിൽ മൊത്തം വെള്ളം, മീൻപിടുത്തം, ചൂണ്ട, പിന്നെ നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു പട്ടിക്കുട്ടി ഉണ്ട്. പട്ടിക്കുട്ടി ആയിട്ടുള്ള മീൻപിടുത്തം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് അവൻ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെപ്സിനെ നമ്മൾ മാറ്റി വെച്ചേക്കാണ്. ഞങ്ങൾ ഷൂട്ട് എടുക്കുന്ന സമയത്ത് ഒരാൾ ചാടി വീണായിരുന്നു. കറുത്ത ഒരു പട്ടിക്കുട്ടിയാണോ? തീർച്ചയായിട്ടും. ഞാൻ അവനെ എടുത്തായിരുന്നു. അവന്റെ പേരാണ് പെപ്സി. 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 അതൊരു വാട്ടർ ഡോഗ് ആണ്. എസ്പെഷ്യലി ലാബ് എന്ന് പറഞ്ഞ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയുടെ ഗൈഡ് ഡോഗ് ആണ്. ആ ഒരു പർപ്പസിൽ ഇന്ത്യയിൽ ആരും ഉപയോഗിക്കുന്നില്ല. ഒരു പെറ്റ് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കണം. നമ്മുടെ ഇവനെ പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ട് ഫിഷർമാൻ ഡോഗ് എന്നുള്ള രീതിയിൽ വളർത്തിയെടുക്കുവാണ്. ഇപ്പൊ ബൈ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഒരു 10-15 ദിവസമായിട്ടുള്ളൂ. ഒരുപാട് പേര് കണ്ടോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എനിക്ക് ഫാൻസ് ഇല്ലെങ്കിലും പെപ്സിക്ക് ഫാൻസ് ഉണ്ടാവും. അല്ല, പെപ്സിന് ഞാൻ പെട്ടെന്ന് ഞാൻ അവിടെ പെട്ടെന്ന് ഒരു കറുത്തൊരു സാധനം ചാടി വീണു. ഇപ്പൊ എന്താണെന്ന് അറിയില്ല. പിന്നെയാണ് മനസ്സിലായത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ലാബ് കുട്ടിയാണ്. ഞാൻ എടുത്തു. പക്ഷെ നിങ്ങളെ ഷൂട്ട് കാരണം താഴത്തേക്ക് മാറ്റിയത്? അങ്ങനെ പറയല്ലേ, പാവല്ല. അവനത് നമ്മളെ പെട്ടെന്നൊക്കെ കാണുമ്പോ എക്സൈറ്റ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ പെപ്സിയുടെ ഒരു കഥ പറയുകയാണെങ്കിൽ, 50,000 രൂപ പെപ്സിക്ക് ഓഫർ വന്നു. 50,000 രൂപ ഇവിടെ വന്ന ഒരു ഗസ്റ്റ് അവനെ പ്രേമിച്ചിട്ട് 50,000 രൂപ പറഞ്ഞ് ഞങ്ങൾ കൊടുത്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്ന് അറിയില്ല. സാധാരണ നമ്മള് വീട്ടിനകത്ത് ഒരു എന്താ പറയാ ഷോപ്പീസ് ആയിട്ട് വെക്കുന്ന അങ്ങനെ ഒരു ധാരണയാണ്. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞില്ലേ, ഡോഗാണ് അത്, എനിക്ക് ആദ്യത്തെ ഒരു അറിവാണ്. ലോകത്തുള്ള ബ്രീഡുകൾ, ആയിരക്കണക്കിന് നല്ല എക്സ്ക്ലൂസീവ് ബ്രീഡുകളില് ഏറ്റവും നന്നായിട്ട് സ്വിമ്മ് ചെയ്യുന്ന top 5 സെക്കൻഡോ തേർഡ് പൊസിഷനിലോ വരുന്ന ഒരു ഡോഗ് ആണ് ലാബ്. അപ്പൊ അതിന് അതിന്റെ ആക്ച്വൽ പർപ്പസ് യൂസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ ഓക്കെ. അവരുടെ ഷൂട്ട് തുടങ്ങുന്നു, അവര് പോവാണ്. അപ്പൊ ബൈ, ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ബോട്ട് ആദ്യമായിട്ട് നീരണിഞ്ഞിട്ടുണ്ട്. ശരിക്കും പെപ്സിനെ വെച്ചിട്ട് ഇറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഈ ഷൂട്ടൊക്കെ നടക്കുന്ന കാരണം അവൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു നമുക്ക് താഴിട്ട് കൂട്ടാവുന്ന ഒരു ഓപ്പണിങ്. ചുമ്മാ വ്ലോഗാ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തോക്കാം. ഇച്ചിരി വെള്ളമുണ്ട്, നമുക്ക് കളയാം. അപ്പൊ ഇതൊക്കെയാണ് ഈ ബോട്ടിന്റെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഇതേ ക്യാരക്ടർ ആട്ടോ. ഇതൊരു യൂട്യൂബ് വ്ളോഗ് ആട്ടോ ചേച്ചി. യൂട്യൂബ് വ്ളോഗാണ്. ഞാൻ പറഞ്ഞില്ലേ സീരിയൽ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആർട്ടിസ്റ്റുകളാണ്. ചേച്ചീനൊക്കെ പിന്നെ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇത് കോമഡി പ്രോഗ്രാം ആന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ കോമഡി ചെയ്ത് വളരെ കുറച്ചല്ലേ നമ്മള് കണ്ടിട്ടുള്ളൂ. ഇതല്ലേ കൊണ്ടുപോകാനുള്ളത്? ആ ഇതേ കൊണ്ടുപോകും. ഇതിപ്പോ ഞങ്ങളിപ്പോ വെള്ളത്തിൽ ഇറക്കിയുള്ളൂ. ഇന്നാദ്യമായിട്ട് ഇറക്കിയതാ? ആ ഇന്നാദ്യമായിട്ട് ഇറക്കിയ. ഓഹോ, ഇതിന്റെ മെഷീനൊക്കെ എവിടെയാണ്? മെഷീനൊക്കെ ഉണ്ട്.
ഞങ്ങളപ്പോ ഇങ്ങനെ പിടിച്ചിട്ട് പോലെ പിടിച്ചിട്ട് പിന്നെ ഇതിന്റെ ലെങ്ത് പലരും ചോദിക്കും 18 അടി ലെങ്ത് ഉണ്ട് 18 അടി പിന്നെ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എൻജോയ് ചെയ്ത് പോകാനാണെങ്കിൽ 8 പേർക്ക് 8 പേര് അതിൽ ആൾ എത്രത്തോളം കുറയുന്നു അത്രത്തോളം ഫണ്ട് കൂടും പിന്നെ മാക്സിമം എത്ര ആൾ കയറിയാൽ മുങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 25 പേര് കയറി കഴിഞ്ഞാലേ ഇത് മുങ്ങുള്ളൂ 25 അല്ലെങ്കിൽ 30 ഒക്കെ പേരൊക്കെ കയറി കഴിഞ്ഞാലേ മുങ്ങുള്ളൂ പക്ഷേ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഒരു 8 പേർക്ക് പോകാം അതിൽ നിന്ന് ആൾ കുറയും തോറും ഇതിൻ്റെ കംഫർട്ടബിലിറ്റി കൂടും അപ്പോൾ 8 പേര് ഭയങ്കര 8 പേര് പോകുന്ന ഒരാൾ പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ കണക്കാക്കുക അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനൊക്കെ കയറണം നമുക്ക് ഇതിനകത്ത് 60 HP എഞ്ചിൻ വരെ നമുക്കിതിനകത്ത് ചെയ്യാം 60 HP എഞ്ചിനൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നണത് ഒരു 50 km സ്പീഡ് പെർ അവർ നമുക്ക് ഇതിൻ്റെ അകത്ത് റീച്ച് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ ഈ ചെറിയ എഞ്ചിൻ വെച്ചിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് പിന്നെ ഇതിന് ഡെക്കുള്ള മോഡലാണ് ഇതിൻ്റെ അകത്ത് വെള്ളം കയറും പക്ഷേ ആൾ കയറുമ്പോഴത്തേക്കും അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് അത് സ്പെസിഫൈഡ് ആയിട്ട് ബോട്ടിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നവർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ നമുക്ക് ഇതൊരു നോർമൽ വ്ളോഗ് ഈ ബോട്ടിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ 1, 2, 3, 4 ബോട്ട് പിന്നെ വേറൊരു കുഞ്ഞ അലോമിനിയം ബോട്ട് നമ്മുടെ നല്ല ഫാസ്റ്റായിട്ട് പോകുന്നത് അത് അപ്പുറത്ത് കിടക്കുകയാണ് അത് ഫ്രെയിമിലില്ല ഇതിൽ 60 HP തൊട്ട് 2 HP വരെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് കയറ്റാൻ പോകുന്നത് 9.9 എഞ്ചിനാണ് ഈ അലുമിനിയം ബോട്ടിനോടുള്ള പ്രണയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എഞ്ചിൻ അല്ലെങ്കിൽ എഞ്ചിൻ്റെ പെർഫോമൻസ് മാക്സിമം കിട്ടുന്ന ഒരു ബോട്ടാണ് അലുമിനിയം ബോട്ട് പിന്നെ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ഇവിടെ തുടങ്ങുകയാണ് പക്ഷേ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ട്രിപ്പിനെ കുറിച്ച് അറിയാനായിട്ട് അടുത്ത വ്ളോഗിലേക്ക് കാത്തിരിക്കുക 2 ദിവസത്തിനപ്പുറം നമ്മൾ ഈ വ്ളോഗ് തന്നെ ഇതിലെ ട്രിപ്പും ഇതിലെ കുക്കിങ്ങും പാട്ടുകാരനും പാട്ടുകാരിയില്ലല്ലേ പാട്ടുകാരൻ അവനാണോ അവൻ്റെ പാട്ടും കുക്കിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ കായലിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ബോട്ടിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ വ്ളോഗിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പിന്നെ പെപ്സിനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പെപ്സിയുടെ എക്സ്ക്ലൂസീവ് വ്ളോഗ് വരുന്നുണ്ട് പെപ്സിക്ക് ഒരു ഭയങ്കര സർപ്രൈസ് പെപ്സിക്കല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കാണ് പിന്നെ എനിക്കും എൻ്റെ ഒരു സന്തോഷം നിങ്ങൾ ആരും വിചാരിച്ചു കാണില്ല ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സമ്മാനം ഒരു പട്ടിക്കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടിക്ക് വേണ്ടി പെപ്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും പുറകെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഗ്രാൻഡാണ് ഗ്രാൻഡാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇവരെല്ലാവരും കയറാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്തുള്ളത് ഇസ്മീൻ ഇസാം മനസ്സൈൻ സൈനിങ് ഓഫ്